हरि ओम श्री गुरुभ्यो नमः सुभाषितम् इन्द्रनीलेन रागो अस्ति पद्मरागेन नीलिमा उभयं मयि भाति इति हन्त गुञ्जा विजृम्भते इन्द्रनील रागति चुवप्पु निरमिल्ल पद्मराग രത്നത്തിൽ നീല നിറവുമില്ല. എന്നാൽ ഇത് രണ്ടും എന്നിലുണ്ട് എന്ന് കുന്നിക്കുരു അഹങ്കരിക്കുന്നു. ഇന്ദ്രനീലം എന്ന രത്നം എത്ര വിശിഷ്ടമായാലും അതിൽ ചുവപ്പ് നിറമില്ലെന്നും പത്മരാഗവും വിശിഷ്ടരത്നമാണെങ്കിലും അതിൽ നീല നിറം ഇല്ലെന്നും ഇവ രണ്ടും ചുവപ്പും നീലിമയും എന്നിൽ ഒരേ സമയം നന്നായി ശോഭിക്കുന്നുണ്ട്, എന്നിട്ട് ആ എന്നെ അവഗണിച്ചുകൊണ്ട് എന്താണ് ഈ കല്ലുകൾക്ക് ഇത്ര പ്രിയം? ഇത് മഹാകഷ്ടമാണ് എന്ന് കുന്നിക്കുരു സ്വയം അതിശയിക്കുന്നു. ഈ കുന്നിക്കുരു ബുദ്ധി പോലെ തന്നെ മിഥ്യാരൂപമാണ്. നമുക്ക് ഓരോരുത്തർക്കും അവനവനെ പറ്റിയുള്ള അഹങ്കാരഭൂതമായ അഭിമാനവും ദുരഭിമാനവും നിലനിൽക്കും. ഇന്ദ്രനീലം പത്മരാഗം എന്നീ വിശിഷ്ടരത്നങ്ങളോട് സ്വയം താരതമ്യപ്പെടുത്തുന്നതും അവയേക്കാൾ താൻ ഉത്തമൻ എന്ന ഭാവവും അഹങ്കാരജന്യവുമായ മിഥ്യ അഭിമാനം കൊണ്ടും ക്ഷതം ഏറ്റ അഹങ്കാരം മൂലമുണ്ടാകുന്ന അപകർഷതാ ബോധത്തിൽ നിന്ന് ഉദിച്ച ദുരഭിമാനം കൊണ്ടുമാണ് ഈ കുന്നിക്കുരു ഇങ്ങനെ സംസാരിച്ചത്, ചിന്തിച്ചത്, വിചാരിച്ചത്, പ്രവർത്തിച്ചത്. ഈ കുന്നിക്കുരുവിൻ്റെ ആ ബുദ്ധി, ഈ ഉച്ചനീച ഭാവങ്ങൾ രണ്ടും യഥാർത്ഥ മനുഷ്യൻ വർജിക്കേണ്ടവയാണ്. ശരീര മനോബുദ്ധി അഹങ്കാരങ്ങളിൽ ഞാൻ എൻ്റേത് എന്ന ബുദ്ധി, ഞാൻ ശരീരമാണെന്നും ശരീര സംബന്ധമായുള്ളവയിൽ എൻ്റേത് എന്ന മമതാഭാവവും ഒട്ടും വഴങ്ങാതെ നിലനിൽക്കുന്നത് കൊണ്ട് അന്തക്കരണം കടിഞ്ഞാനിട്ട കുതിരയെപ്പോലെ ബഹിർമുഖമായി സംസാരബന്ധത്തിന് അടിമയായിരിക്കുന്നത് കൊണ്ട് സ്വന്തം ആത്മാവിൽ തന്നെ സാക്ഷിരൂപേണ വിളങ്ങുന്ന ശുദ്ധ ചൈതന്യ സ്വരൂപനായ പരമാത്മാവിനെ അറിയാൻ സാധിക്കാതെ സർവേശ്വരന്റെ മായ എന്ന ശക്തി നിമിത്തം മോഹിച്ചിരിക്കുന്ന ജനം അഹംബുദ്ധി കൊണ്ട്, ഞാൻ ശരീരമാണെന്ന ബോധം കൊണ്ട്, സ്വ ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട്, സ്വന്തം പരാധീനതയെ, നിസ്സഹായതയെ ഭഗവാനോട് തന്നെ ഉണർത്തിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ആ പരമാത്മാവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സ്വന്തം ആത്മാവെന്നും ആത്മാവ് കുടികൊള്ളുന്നത് കൊണ്ട് ശരീര മനോബുദ്ധി അഹങ്കാരാദികൾ അതിൽ നിന്നും ഉണ്ടാവുന്നതാണെന്നും അതിന് കാരണക്കാരിയായ മായ, ആ മായ കൊണ്ട് സൃഷ്ടമായ മിഥ്യാഭാവങ്ങളാണ് ഇതെന്നും ഒരേ ചൈതന്യം തന്നെയാണ് സർവത്ര വിളങ്ങുന്നതെന്ന വിശാല വീക്ഷണവും മനുഷ്യൻ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാൽ ജീവാത്മൻ എന്ന ഭേദബുദ്ധി മായയുടെ സൃഷ്ടിയാണെന്ന് ബോധ്യമാകും. ജ്ഞാനമുണ്ടാവാതിരിക്കാൻ മുഖ്യകാരണം അഹം മമതാഭാവത്തിൽ നമ്മെ ബന്ധിച്ചിരിക്കുന്ന അഹങ്കാരം കൊണ്ടാണ്. മായാമോഹിതമായ ജീവാത്മ ചൈതന്യം ജഡവസ്തുക്കളായ അല്ലെങ്കിൽ സ്വയം ചൈതന്യ വിഹീനങ്ങളും ശുദ്ധ ചൈതന്യത്തിന് വിഷയമാത്രവുമായ ശരീരം, മനസ്സ്, ബുദ്ധി ഇതുമായിട്ട് അഹങ്കാരമെന്ന ചിത്ത് ജഡഗ്രന്ഥി കൊണ്ട് ഒരു കാളയെ മൂക്കുകയർ കൊണ്ടെന്ന പോലെ ബന്ധിച്ചിരിക്കുന്നത് പോലെ അവയാണ് ഞാൻ എന്ന ദൃഢമായി അജ്ഞാനം കൊണ്ട് ധരിച്ചു വശായിരിക്കുന്നു പലരും. ശരീര മനസ്സ് ബുദ്ധി അഹങ്കാരങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്.
ഈ പ്രകൃതി ഗുണങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അഹങ്കാരമൂഢനായ മനുഷ്യൻ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു. സ്വന്തം ആത്മചൈതന്യം മനബുദ്ധി അഹങ്കാരങ്ങളെ സാക്ഷിരൂപത്തിൽ ഉദാസീനനായി ഈക്ഷിക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ക്ഷണത്തിന് കാരണം പ്രകൃതി മാത്രമാണ്. പ്രകൃതിയുടെ അസ്തിത്വം ആ ചൈതന്യത്തിൽ കാലാകാലങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന വിശേഷ പ്രവൃത്തി കൊണ്ട് വിക്ഷേപണമുണ്ടാകും. നല്ല സ്വഭാവമായ പരമാത്മാവിൽ ഉണ്ടാകുന്ന ഈ ക്ഷണം തന്നെയാണ് അസദ്ഭാവങ്ങളുടെ ഗുണങ്ങളുടെ അസ്തിത്വം. പരമാത്മാവിൻ്റെ സദാത്മരൂപമായ സ്ഫുരണം തന്നെയാണ് അസത്തായ ജഗത്തിനെ കൽപ്പിക്കുന്നത്. ചിലപ്പോൾ നാം കോപത്താൽ അഹങ്കരിച്ച് പിന്നീട് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, എൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ അപ്രകാരം ഞാൻ ധിക്കരിച്ച് പ്രവർത്തിച്ചത് എന്ന് പശ്ചാത്താപിക്കാറുണ്ട്. ഈ അഹങ്കാരത്തെ നമ്മിൽ നിന്നും വ്യത്യസ്തമായി ഒന്നായി നിസ്സംഗനായി സ്വയം നിരീക്ഷിക്കുന്നത് വിവേകമുള്ള സർവർക്കും അനുഭവത്തിലൂടെ സാധിക്കുന്നതാണ്. അഹങ്കാരത്തെ ഒരു ദൃശ്യമായി ഒരു വിഷയമായി ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ നാം വാസ്തവത്തിൽ പരമാത്മഭാവത്തിലാണ്. അഹങ്കാരം ദൃഷ്ടിയിലുള്ളതുകൊണ്ട് നമ്മുടെ സ്വന്തം രൂപമായ പരമാനന്ദത്തെ നാം അറിയുന്നില്ല. അങ്ങനെ ആ പരമാത്മഭാവം അഖണ്ഡമായി നമ്മിൽ ഉണ്ടെന്നും അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ മൂലാധാരം തന്നെയാണെന്നും നാം ധരിക്കണം. ഈ ശരീരം തന്നെയാണ് ഞാൻ, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ നിയന്ത്രിക്കുന്നു, ഈ ശരീരത്താൽ ഞാൻ ബാഹ്യലോകത്തെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്നു അനുഭവിക്കുന്നു, ഞാൻ കർമ്മേന്ദ്രിയങ്ങളിൽ കൂടി ബുദ്ധിപൂർവ്വം നിയന്ത്രിക്കുന്നു. എൻ്റെ ശരീരത്തിന് ദുഃഖം ഉണ്ടാവരുത്. ശരീരത്തിന് ദുഃഖം വരുത്തുവാൻ വേണ്ട വിത്തശേഷിയും മറ്റ് സൗകര്യമില്ലായ്മയും ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അതിജീവിക്കും. എൻ്റെ ശരീരത്തിന് ധനം ശേഷി ഉണ്ടാവണം. എൻ്റെ സമ്പാദ്യം ക്ഷയിക്കുന്നത് അല്ലാത്തതാകണം. അങ്ങനെ സമ്പാദ്യം ക്ഷയിക്കുന്നവയാകയാൽ പോരാതെ വന്നാലോ എന്ന ഭയത്താൽ ഒരു കാലത്തും ദുഃഖം വരാതിരിക്കുവാൻ അതിസമൃദ്ധമായതും വേണ്ടതിലധികവും സമ്പാദിക്കണം. ധാരാളം പണമുണ്ടെങ്കിൽ മറ്റുള്ളവരെ എൻ്റെ സ്വാധീനത്തിൽ നിർത്താം. അതുകൊണ്ട് എൻ്റെ മാനം വർദ്ധിക്കും. സർവരും എന്നെ ആദരിക്കും. എൻ്റെ ഭാര്യാമക്കളും ആശ്രിതരും മിത്രങ്ങളും എനിക്ക് സുഖം തരും. അവരെയെല്ലാം ഞാൻ സന്തോഷിപ്പിക്കണം. എനിക്ക് ദുഃഖം തരുന്നവർ എൻ്റെ ശത്രുക്കളാണ്. എൻ്റെ ഈ ശരീര മനോബുദ്ധികളെല്ലാം വളരെ ശ്രേഷ്ഠങ്ങളാണ്. എനിക്ക് നല്ല ശരീരബലമുണ്ട്, ആകാര സൗഷ്ഠവുമുണ്ട്, എനിക്ക് ബുദ്ധിശക്തിയുണ്ട്, എനിക്ക് മനോവിശാലതയുണ്ട്, എനിക്ക് പാണ്ഡിത്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ കഴിവുള്ളവനാണ്. എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റു ചിലർ എന്നേക്കാൾ ശോഭിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടത്ര അവസരം ലഭിക്കാത്തത് കൊണ്ടാണ്, അവരുടെ വ്യാജ പ്രവൃത്തി കൊണ്ടോ ഒക്കെയാണ് അവർ എന്നേക്കാട്ടിലും വലുതെന്ന് അവർ അഭിമാനിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടോ? ഉറപ്പാണ്, നമുക്ക് ശരീരാഭിമാനമുണ്ട്, അഹങ്കാരമുണ്ട് എന്നുള്ളത്. ഇങ്ങനെ തനിക്ക് തന്നെ സംശയാസ്പദങ്ങളായ സദ്ഗുണങ്ങളെ ഉണ്ടെന്ന് സങ്കല്പിക്കുകയും അവയെ പെരുപ്പിച്ചു കാണിക്കുകയും മറ്റുള്ളവരിൽ സ്പഷ്ടമായി പ്രകടമാക്കുന്ന സദ്ഗുണങ്ങളെ നിസ്സാരമാക്കി ലഘൂകരിക്കുകയും അവരുടെ ക്ഷീണവശങ്ങളെ അതിശയോക്തിയോടെ അപലപിക്കുകയും ഇത് സർവസാധാരണമായി സമൂഹ മധ്യത്തിൽ ഇന്ന് കാണുന്ന കാര്യമാണ്. രാഗം, ലോഭം, മോഹം, ഭയം, അസൂയ, ദ്വേഷം, ഇവയുടെ എല്ലാ ഉൽപ്പത്തി അഹങ്കാരത്തിൽ നിന്നാണ്. അഹങ്കാരത്തിൻ്റെ ഈ സ്വഭാവം
ഒരു കുന്നിക്കുരുവിൽ കൂടി എസ് എസ് ശരീരനായ കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് രസകരമായി നർമ്മബോധത്തോടെ ഉദാഹരിച്ച ശ്ലോകമാണ് ഇന്നത്തെ സുഭാഷിതത്തിന് ആധാരം. അഹങ്കാരം മൂലമുണ്ടാവുന്ന അപകർഷതാബോധത്തിൽ നിന്ന് ഉദിച്ച ദുരഭിമാനം നാം വെടിയണം. ഈ ഉച്ചനീച ഭാവങ്ങൾ രണ്ടും വർജിക്കണം. കാരണം സർവസൃഷ്ടികൾക്കും ആധാരം ഒരേ സച്ചിദാനന്ദ സ്വരൂപനാണ്. അത് നമ്മളിൽ യഥാർത്ഥമായി ഉള്ളതാണ്. അത് നമ്മുടെ ഉള്ളിൽ പ്രകടമാക്കുന്ന സദ്ഗുണങ്ങളെയും അതുപോലെ തന്നെ അത് എത്ര കുറയുമ്പോൾ നമുക്ക് അത്ര കണ്ട് ദോഷവശങ്ങൾ ഉയർന്നു വരും എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും പ്രകൃതിദത്തമായ സ്വഭാവമാണെന്ന് വിനയാന്വിതനായി സമാധാനിച്ച് ദോഷവശങ്ങളെ സ്വയം പരിഹരിക്കാൻ നാം ശ്രമിക്കണം. സൽഗുണങ്ങളെ പരമനന്മയ്ക്കായി നമുക്ക് കർത്തൃത്വമോ കർമ്മഫലഹേതുത്വമോ ഒന്നുമില്ല എന്ന ബോധത്തോടുകൂടി നിഷ്ഠയോടെ നിരഹങ്കാരനായി വിനിയോഗിക്കണം. അങ്ങനെ വിനിയോഗിക്കുന്നവനാണ് സദ്ബുദ്ധിമാൻ. ഇപ്രകാരം ചിന്തിച്ച് അഹങ്കാരത്തെ വർജിച്ച് ഭഗവത് പദത്തെ ശരിയായി അറിഞ്ഞ് നിർവ്യാജമായി ആശ്രയിച്ച് ഹൃദയം ദ്രവിച്ച് മനഃശാന്തി കൈവരിക്കുക, ഇത് തന്നെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. അത് ഉണ്ടായാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അഹങ്കാരരഹിതമായ ആർദ്രമായ സ്നേഹമൂർന്ന നല്ല മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൽ ഈ ലോകം തളിർക്കട്ടെ, പൂവണിയട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറി ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.